എറണാകുളത്ത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത കൊടുത്ത പരാതിയുമായി ബന്ധപ്പെടുത്തി വോട്ട് നേടാനുള്ള യു ഡി എഫിൻ്റെ ശ്രമം പരാജയപ്പെട്ടിരുന്നത്. കാരണം അതിജീവിത ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടു, അദ്ദേഹമായി ചർച്ച നടത്തി, പുറത്തിറങ്ങിയ അതിജീവിത പറഞ്ഞത് ഞാൻ പൂർണ്ണ തൃപ്തിയാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ, അതിൻ്റെ ആത്മാർത്ഥത ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ ക്ഷമാപണം നടത്തി. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി യു ഡി എഫ് നടത്തിയ ഒരു തന്ത്രം കൂടി ഫലത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ തുടക്കത്തിൽ തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അവതരിപ്പിക്കാൻ യു ഡി എഫ് നടത്തിയ ശ്രമങ്ങൾ പാളിപ്പോയി എന്ന് തന്നെ പറയാം. ഇന്ന് ആ കുട്ടി എന്താ ചെയ്തത്? ഈ ആരോപണ അല്ലെങ്കിൽ നേരിടുന്ന അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ഈ നടി അതിജീവിത നടി ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ പോയി കണ്ടപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ അച്ഛനോട് പറയും പോലെയാണ് താങ്കളുടെ മുമ്പിൽ പറയുന്നത്. എനിക്കിങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. പിന്നെ ചില തെറ്റിദ്ധരിച്ചു വരുത്തുന്ന ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, അതൊന്നിലൊന്നും എനിക്ക് പങ്കില്ല. എനിക്ക് എൻ്റെ അപശതകൾ ഞാൻ പറഞ്ഞാണ്, എൻ്റെ ദുഃഖം പറഞ്ഞാണ്, എനിക്ക് നീതി കിട്ടണം, ഇത് മാത്രമേ എനിക്കുള്ളൂ, അതിനകത്ത് വേറെ ഒരു താല്പര്യങ്ങളും ഇല്ല. അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടത്, ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് വന്ന് പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അങ്ങയെ കണ്ട് പറയുകയാണ്, എനിക്ക് നീതി വേണം. എന്നോട് കാണിച്ച ക്രൂരമായ ഈ പിന്നെ സംഭവങ്ങളുണ്ട്, അതെനിക്ക് അങ്ങയോട് തുറന്ന് പറയാൻ പോലും എനിക്ക് മടിയാണ്. അത്രമാത്രം ഞാൻ പിന്നെ അധിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മറു സൈഡിലാണെങ്കിൽ പ്രമാണിമാരാണ്, രാഷ്ട്രീയവും അവർക്കുണ്ട്, പണസ്വാധീനമുണ്ട്, മറ്റു തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളുമുണ്ട്. അവിടെ ഞാൻ ഒരു അശുവാണ്, അവിടുന്ന് എനിക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ അങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങ് ഇടപെടണം. അങ്ങ് ഇടപെട്ടിട്ട് ഈ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. എനിക്ക് എന്നെ ഫേവർ ചെയ്ത ഒരു അന്വേഷണമോ റിസൾട്ടോ വരണമെന്ന് ഞാൻ പറയുന്നേയില്ല അങ്ങയോട്. ഇത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് എന്നോട് കാണിച്ചത് നീതികേടല്ലേ അനീതിയല്ലേ എന്ന് മാത്രം അങ്ങ് അറിയിച്ചാൽ മതി. ഇതിന് എന്തെങ്കിലും തരത്തിൽ അങ്ങയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എന്ന് വരെ പറഞ്ഞ ഒരു, അപ്പോൾ തീർച്ചയായിട്ടും ഒരു പിതൃതുല്യനായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ഒരു മകട് വന്ന് ഇത് പറയുകയാണ്, ഒരാളും അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതാണ് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ആ മഹത്വം നമ്മൾ കാണേണ്ടത്. അദ്ദേഹം എന്താ പറഞ്ഞത്? സത്യസന്ധമായ അന്വേഷണം നടക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടൻ തന്നെ അവിടെ ഇരുന്നിട്ട് എന്താണ് ഡി ജി പിയെ വിളിച്ചു വരുത്തി, ക്രൈം ബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള എ ഡി ജി പിയെ വിളിച്ചു വരുത്തി, എന്നിട്ട് പറഞ്ഞു സത്യസന്ധമായിട്ട് ഇത് അന്വേഷിക്കണം, നടപടി എടുക്കണം, ആ റിപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, സത്യം പറഞ്ഞ ഇരയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഏറ്റവും അതൊരു ആശ്വാസകരമാണ്. അതല്ലേ, കാരണം അവർക്കാരണം ഇനി അവർക്ക് ആരുമില്ല ആശ്രയം. അതെ, അവർ ജീവിതത്തിൽ സമൂഹത്തിലും സിനിമാ പേരിലും ഒറ്റപ്പെട്ടിരിക്കുന്നു. മറു സൈഡിൽ ആരാണ്? രാക്ഷസ തുല്യന്മാരായ ആളുകളാണ് നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭയന്നോടി വിറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ദയനീയ രൂപമാണ് മുഖ്യമന്ത്രി കാണുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു നീ പേടിക്കണ്ട, താൻ പേടിക്കണ്ട, ഈ ഗവൺമെൻറ് തന്നോടൊപ്പമാണ്. ഇതിൽ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കുറ്റാരോപിതനായ പ്രമുഖനായ നടനെ അറസ്റ്റ് ചെയ്യാൻ ഈ സർക്കാരാണ് തയ്യാറായത്. അതെ, അതിനെക്കുറിച്ച് ആരും ഇവർ പറയുന്നില്ല. പക്ഷെ ഇല്ല, ഇത്ര ദിവസം അയാൾ ജയിലിൽ കിടന്ന് കിടന്നു, അയാൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചില്ലേ? അതെ, അതൊക്കെ മറന്നു വെച്ചിട്ടാണ് എതിർ പ്രചരണം നടത്തുന്നത്. കാരണം ഇത് ഒരു രാഷ്ട്രീയ പ്രചരണം കൂടെ ആക്കി, ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പ്രചരണമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരയ്ക്ക് നീതി കിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. അത് മനഃപൂർവ്വം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചിലർ കളിച്ച കളിയാണ്. അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. മുഖ്യമന്ത്രി ഇന്ന് അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർ വളരെ ഹാപ്പിയായിട്ടാണ് പുറത്തിറങ്ങിയത്. അവർ പുറത്തിറങ്ങിയിട്ട് അവിടെ വളരെ സന്തോഷത്താണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് പൂർണ്ണ തൃപ്തയാണെന്ന് അവർ പറഞ്ഞു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ആത്മാർത്ഥം ഞാൻ വിശ്വസിക്കുന്നു. അതെ, അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു കാര്യം. ഏറ്റവും വലിയ കാര്യം അതല്ലേ, അവർ പറയുന്നു ഇനി ഞാൻ പൂർണ്ണ തൃപ്തയാണ്, എൻ്റെ കാര്യങ്ങൾ അദ്ദേഹം വളരെ ഇതായിട്ട് കേട്ടു, സമാധാനമായി കേട്ടു, മനസ്സിലാക്കിയിട്ട് എൻ്റെ മുമ്പ് വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരിയെ വിളിച്ചു വരുത്തി കർശനമായ നിർദ്ദേശം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ ആലോചിക്കുകയും അവരുടെ എല്ലാ ടെൻഷനും പോയി കഴിഞ്ഞു. അയ്യോ, ഇതിൽ വളരെ വിചിത്രമായ കാര്യം, ഇപ്പോൾ ഇരയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതേ ആളുകൾ തന്നെയാണ് ഈ കുറ്റാരോപിതനായ ആളിനെ ആലുവ നഗരസഭയുടെ വാർഷികത്തിന് വിളിച്ചു വരുത്തി അവിടെ വിശിഷ്ടാതിഥിയാക്കി വെച്ച് സ്വീകരണം നൽകുകയും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ
അന്ന് ബൊക്കയൊക്കെ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചത് അവരായിരുന്നു. അപ്പൊ അതേ ആളുകൾ തന്നെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരേ സമയം നിൽക്കുന്ന ഡബിൾ റോൾ കളിയാണ്. എന്തെങ്കിലും ആത്മാർത്ഥത ഈ പാവം കുട്ടിയോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിപാടി ചെയ്യുമോ? അപ്പൊ അവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ ദോഷവശം കാണേണ്ടത്. അത് വ്യക്തമായി മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ വിജയം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നടപടി തീർച്ചയായിട്ടും കർശനമായ നടപടി എടുക്കുന്ന കാര്യത്തിൽ ആരും സംശയമില്ല. നടിക്ക് ഹാപ്പിയാണ്, അവർ സമ്പത്തെയാണ്. അവർ പറയും ഞാൻ പൂർണ്ണ തൃപ്തിയായിട്ടാണ് ഇറങ്ങി പോകുന്നു എന്ന് പറയുന്നതിൽ തന്നെ അത് വളരെ ക്ലിയറാണ്. അതെ, മുഖ്യമന്ത്രി അക്കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഒരിക്കലും ഒരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന്, അത് പിന്നീട് പുറത്തു വന്ന് പറഞ്ഞ അതിജീവിതയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.